ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അന്നൂസ് കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ അച്ചാറാണ്. ഇതിലേക്ക് വേണ്ട മീൻ ഞാനിവിടെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് ചൂരയാണ്, ഇത് വെള്ളച്ചൂരയാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ കൂടി വേണം. ഇനി നമുക്ക് ഈ മീൻ മസാല പുരട്ടിയെടുക്കാം. മുളക് പൊടി ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് പിന്നീട് ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നതാണ്, അതുകൊണ്ടാണ് ആദ്യം നമ്മൾ വറുക്കാൻ നേരത്ത് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് ചേർത്താൽ മതി, കാരണം അച്ചാറിനകത്ത് അധികം കുരുമുളക് പൊടി ചേർക്കാറില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ മീനിന്റെ എല്ലാ ഭാഗത്തും മസാല പുരണ്ടിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്ത് എടുക്കാം. ഇത് മസാല പുരട്ടി അന്നേരം തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്, വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 10-15 മിനിറ്റ് വെക്കാവുന്നതാണ്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. സ്റ്റവ് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു പാൻ വെച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒറ്റ ട്രിപ്പിനിട്ട് മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു പാൻ വെച്ചിട്ടുള്ളത്. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം. മീനിന്റെ മുള്ളുള്ള ഭാഗമെല്ലാം ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇത് ഏകദേശം മുള്ളില്ലാത്ത മീൻ കഷ്ണങ്ങളാണ് ഞാനവിടെ എടുത്തിരിക്കുന്നത്. എന്നാലും ചെറിയ ചെറിയ മുള്ള് ഇതിനകത്തുണ്ടാവും. ഞാൻ ഇവിടെ മുഴുവൻ മീനും ഇതിനകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.5 കിലോ മീനും വരും. വാങ്ങിക്കുമ്പോ 2 കിലോയുടെ അടുത്തുണ്ടായിരുന്നു. എല്ലാം വേസ്റ്റും പോയി വന്നപ്പോഴത്തേക്ക് 1.5 കിലോ ഉണ്ട്. ഇനി ഈ മീൻ ഇവിടെ കിടന്ന് നല്ലതുപോലെ മൂത്ത് വറുത്ത് പോരാ. മീന് ഇവിടെ മീന് നല്ലതുപോലെ ഒരു സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ മീൻ ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഞാനിവിടെ മീൻ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറിടാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീൻ പൊരിച്ച എണ്ണയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു. ഇതിലേക്ക് ഇഞ്ചി ചതച്ചു. ഇഞ്ചി
വെളിച്ചുള്ളിൽ അടയ്ക്കുന്നത്. മൂന്നാല് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു കൊടുക്കാം. കറിവേപ്പില ഇട്ടു രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഇളക്കുക. ഇതിൽ എണ്ണ കുറവ് പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മീൻ വറുത്ത എണ്ണ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇവിടെ നല്ലതുപോലെ ഒന്ന് കിടന്ന് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചവർക്കൊക്കെ ഒന്ന് മാറി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞും ചേർക്കാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം മൂത്തു വന്നിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ഒന്ന് നോക്കട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ നല്ലതുപോലെ മൂത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ചതച്ചത്, കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഉലുവ അധികം ഇടരുത്, കയ്പുണ്ടാവും. കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കണ്ട, കുറച്ച്, ഇത്രയും മതി. ഞാൻ ഈ പൊടികൾ ഇടുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടികൾ ഇട്ട് കൊടുത്തത്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കണം. പുളിക്ക് ആവശ്യമായ വിനീഗർ ചേർത്ത് കൊടുക്കണം. ഇനി വിനീഗറും മസാലയും നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതിൽ അച്ചാറിന് ചാറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വിനെഗർ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ അന്നേരം ഇതിനകത്ത് പുളി ഒരുപാടായി പോകും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്ത് ഈ മീൻ ഇടുന്നതിന് മുന്നേ ആ വിനെഗറിന്റെ മിക്സ് ചേർക്കുമ്പോൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് അതിനകത്ത് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ അത് അധികം നാൾ ഇരിക്കത്തില്ല, പെട്ടെന്ന് കേടുവരും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് നാൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് പുറത്ത് ഒരാഴ്ചയൊക്കെ ഇരിക്കത്തുള്ളൂ.
പിന്നെ ഫ്രിഡ്ജിനകത്താവുമ്പോ നമുക്ക് ഒന്ന് രണ്ട് മാസമൊക്കെ വെച്ചിരുന്നത്. പക്ഷെ ഇത് ഒന്ന് രണ്ട് മാസമൊന്നും ഇരിക്കത്തില്ല, ഇവിടെ പെട്ടെന്ന് തീരും. എന്റെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ്. അവരിത് ചുമ്മാതെ എടുത്ത് കൊണ്ട് നടന്ന് തിന്ന് തീർക്കും. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാവുമ്പോ നമുക്കൊരു കണ്ടെയ്നറിനകത്തോട്ട് മാറ്റാം. ഗ്ലാസിന്റെ കണ്ടെയ്നർ, പ്ലാസ്റ്റിക്കിൽ അച്ചാർ ഇടാൻ നല്ലതല്ല. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലിട്ട് മാറ്റാം. വെള്ളമയം ഇല്ലാത്ത ബോട്ടിൽ വേണം എടുക്കാൻ. ഞാനിവിടെ അച്ചാറെല്ലാം ഒരു ബോട്ടിലിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു.